ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. മാവ് പരത്തണ്ട, കുഴക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കുകയും ചെയ്യും, അവർ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്ക്. അതിനായി ഞാൻ ഒരു കപ്പ് പച്ചരി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ, ചോറ് വേണം, തേങ്ങ വേണം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം നമ്മുടെ ഈ പച്ചരിയിലേക്ക്, കഴുകി വെച്ചേക്കുന്ന പച്ചരിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പച്ചരിയിൽ ചെറിയ സ്മെല്ല് കാണും, ആ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടി നല്ലതാണ് ഈ ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചതിന് ശേഷം നമുക്കിത് അരപ്പിലൊഴിച്ച് തരിയൊന്നുമില്ലാതെ പ്യുർ തേങ്ങാപ്പാലായിട്ട് എടുക്കാം. ഒരു തരി പോലും വരാൻ പാടില്ല കേട്ടോ. ഇതിച്ചിരി വലിയ അരിപ്പായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ അരപ്പിലും കൂടെ ഇതൊന്ന് അരിച്ച് തേങ്ങാപ്പാൽ പ്യുർ തേങ്ങാപ്പാലായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പലഹാരത്തിന് തേങ്ങയുടെ കൊത്ത് കിടക്കുന്നത്, അതുകൊണ്ടാണ് തേങ്ങാപ്പാലിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പ്യുർ തേങ്ങാപ്പാൽ തന്നെ വേണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പച്ചരി എടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അരിച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഊറ്റി ഒരു അരിപ്പിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഊറ്റി വെച്ച പച്ചരി എല്ലാം ഇട്ട് കൊടുത്ത് നേരത്തെ ആട്ടി വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇത് ഞാൻ ചെറിയ തരിയോട് കൂടിയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ചെറിയ തരി, നമ്മുടെ ഈ പലഹാരത്തിന് ചെറിയ ഒരു തരി വേണം. അപ്പോൾ ഇത് കൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല രീതിയിൽ അരച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മിക്സിയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു കപ്പ് ചോറും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ബാലൻസ് തേങ്ങാപ്പാലും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ആട്ടിയെടുക്കാം. അതും ദേ നല്ലതുപോലെ ആട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പച്ചരി ആട്ടി വെച്ചിരുന്ന അതിലേക്ക് ഈ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിനാവശ്യത്തിന് ഉപ്പും കൂടി അതിന് കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ വേറെ ഒരു ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചരി, തേങ്ങാപ്പാൽ, ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് മാത്രമേ നമ്മൾ ഇതിന് ചേർക്കുന്നുള്ളൂ. എല്ലാം ഹെൽത്തി ഫുഡാണ്. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം, ഏതെണ്ണ വേണോ യൂസ് ചെയ്യാം കേട്ടോ, സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും, ഈ ബാറ്റർ നമുക്ക് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പൊന്തി വരും കേട്ടോ. ഞാൻ 1-2 എണ്ണം മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങളെ കാണിച്ചു തരാനും കൂടെ വേണ്ടിയാണ് ദേ ഇങ്ങനെയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞു തന്നത് നിങ്ങൾക്ക്. ഇവിടെ എൻ്റെ മൂക്ക് അപ്പം ദോശ അത്ര
അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള മാവുകൾ പല വെറൈറ്റി എന്തെങ്കിലും സാധനങ്ങളാണ് ചെയ്ത് കൊടുക്കാറ്. അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയും കൂടെ നമ്മൾ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയില് അതിൻ്റെ അകത്തും കൂടെ പുരട്ടിയതിന് ശേഷം ഈ ബാറ്റർ ഓരോന്നും അതിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് പല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല അമ്മമാരും പറഞ്ഞിട്ടുണ്ട് ദോശ ഇടിയപ്പം എന്നും അങ്ങനെ ഒന്നും അപ്പം ഒന്നും കഴിക്കത്തില്ല അവർക്ക്. പക്ഷേ ഇങ്ങനെയൊക്കെ വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ എന്തായാലും അവർ കഴിക്കും. അപ്പോൾ അവർക്കറിയത്തില്ലല്ലോ ഇത് എന്ത് മാവിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുഞ്ഞപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രത്യേക ഇതാണ്, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ തേങ്ങാ ചട്നിയാണ്. അതിലേക്ക് തേങ്ങ തിരുകി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് കഷ്ണം ഉള്ളിയും രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അരയ്ക്കാനുള്ള വെള്ളവും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് എത്ര ഏത് തര തേങ്ങാ ചമ്മന്തിയായാലും എനിക്ക് പുതിനയിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് അതിൻ്റെ ചെവ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രണ്ടേ രണ്ട് ഇല പുതിനയിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ചമ്മന്തി തളിക്കാൻ വേണ്ടി കടുകിടില്ല കേട്ടോ. ഞാൻ ചമ്മന്തി തളിക്കുമ്പോൾ എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് അതിലിഷ്ടമല്ല, അപ്പോൾ കടുകിടാറില്ല ഞാൻ. രണ്ട് കറിവേപ്പില ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരി പച്ചമുളക് ഇടാത്തതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലക്സും കൂടെ അതിൻ്റെ മണ്ടിയിൽ തൂക്കുന്നുണ്ട്. ദേ നമ്മുടെ കുഞ്ഞപ്പവും തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.